ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഫൈസോൺ ഗെയിമിംഗ്. അപ്പോൾ നമ്മളിവിടെ ഇന്ന് പറയാൻ പോകുന്നത് എങ്ങനെ പബ്ജി KR വേർഷൻ iOS ഡിവൈസുകളിൽ അപ്ഡേറ്റ് ചെയ്യാമെന്നുള്ളതാണ്. പുതിയ വേർഷനായ 1.3 എങ്ങനെ അപ്ഡേറ്റ് ചെയ്യാമെന്നുള്ളതാണ്. വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് രേഖപ്പെടുത്താം, ഞാൻ എന്തായാലും റിപ്ലൈ തരും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ആപ്പ് സ്റ്റോർ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ആപ്പ് സ്റ്റോർ ഹോം പേജിൽ റൈറ്റ് സൈഡിലായിട്ട് ഒരു ഐക്കൺ കാണാം, അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. അക്കൗണ്ട് ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് അവിടെ കാണാം കൺട്രി ഓർ റീജിയൻ എന്ന് പറയുന്നത്, അത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം ചേഞ്ച് കൺട്രി ഓർ റീജിയൻ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്താൽ നമുക്ക് കുറച്ച് കൺട്രീസ് കാണാം. അപ്പോൾ ഈ കൺട്രീസിൽ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് കൊറിയൻ റിപ്പബ്ലിക് ഓഫ് എന്ന് പറയുന്ന കൺട്രിയാണ്. അപ്പോൾ അത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം നമ്മളെ ടേംസ് ആൻഡ് കണ്ടീഷനൊക്കെ അഗ്രി ചെയ്യാനുണ്ടാവും. അപ്പോൾ അതൊക്കെ അഗ്രി ചെയ്യുക. അപ്പോൾ ഇനിയുള്ള സ്റ്റെപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ്. അപ്പോൾ ഒരിക്കലും തെറ്റിക്കാതൊക്കെ ഒന്ന് ചെയ്യുക. ഫസ്റ്റ് നമ്മളുടെ പേയ്മെൻറ്റ് മെത്തേഡ് നണ്ണാക്കി വയ്ക്കുക. ബില്ലിംഗ് അഡ്രസ്സിൽ കൊടുക്കേണ്ടത് വളരെ ശ്രദ്ധിച്ച് തന്നെ കാണുക. ഞാൻ പറഞ്ഞു തരുന്നതിനേക്കാളും നിങ്ങൾക്ക് എളുപ്പം അത് കണ്ട് ചെയ്യുന്നതാവും. അപ്പോൾ എങ്ങനെയാണോ ഞാൻ ടൈപ്പ് ചെയ്യുന്നത് അതുപോലെ തന്നെ നിങ്ങളൊന്ന് ചെയ്യാം. അപ്പോൾ എല്ലാം കറക്റ്റായി ടൈപ്പ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നമ്മൾ നേരെ റീഡയറക്റ്റ് ആയിട്ട് നമ്മൾ അക്കൗണ്ട് സെറ്റിംഗ്സിൽ പോകും. അക്കൗണ്ട് സെറ്റിംഗ്സിൽ പോയതിന് ശേഷം ഡണ്ണ് നിൽക്കുക. ഡണ്ണ് നിൽക്കിയാൽ നമുക്ക് ചിലർക്കൊക്കെ പെട്ടെന്ന് റീലോഡായി വരും, ചിലർക്ക് റീലോഡാവില്ല. റീലോഡ് ആവാത്തവർ തീർച്ചയായിട്ടും ഒന്ന് റീഫ്രഷ് ചെയ്താൽ മതി ആപ്പ് സ്റ്റോർ. അപ്പോൾ തീർച്ചയായിട്ടും കിട്ടും. അപ്പോൾ ആപ്പ് സ്റ്റോർ റീഫ്രഷ് ചെയ്താൽ നമുക്കിവിടെ കാണാം, നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത് നമ്മളെ കൊറിയൻ വേർഷൻ ആയിട്ടുള്ള ആപ്പ് സ്റ്റോറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇനി പബ്ജി എന്ന് സെർച്ച് ചെയ്താൽ നമുക്ക് കിട്ടാൻ പോകുന്നത് പബ്ജി KR വേർഷനാണ്. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഇങ്ങനെ പബ്ജി KR ന്യൂ വേർഷൻ 1.3 നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നതുവരെ ഗുഡ് ബൈ.